ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2022 ഡിസംബർ മാസം 10-ാം തീയതി ശനിയാഴ്ച. വീണ്ടും നാം ഒരു വീക്കെൻഡിലേക്ക് എത്തിയിരിക്കുന്നു. അതെ, ഈ മാസത്തിന്റെ 2-ാമത്തെ ശനിയാഴ്ചയിലേക്ക് സ്വർഗത്തിലെ ദൈവം ആയുസോടെ ആരോഗ്യത്തോടെ എത്തിച്ചിരിക്കുന്നു. അനുഭവിച്ച എല്ലാ നന്മകൾക്കും ദാനങ്ങൾക്കും നന്ദിയും സ്തുതി സ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടെ പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് എബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 5-ാം വാക്യം, ഹിബ്രൂസ് ചാപ്റ്റർ 13:5 നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. എബ്രായ ലേഖനം ആരാൽ എഴുതപ്പെട്ടു എന്ന് ഇന്നും ക്രൈസ്തവ ലോകത്ത് സംശയങ്ങളും അനേക അഭിപ്രായങ്ങളും നിലനിൽക്കുന്നു. 13-ാം അധ്യായത്തിന്റെ പ്രമേയം, അതിന്റെ കൺക്ലൂഷൻ എന്നിവ നാം പഠിക്കുമ്പോൾ അപ്പോസ്തോലനായ വിശുദ്ധ പൗലോസ് തന്നെ എഴുതിയെന്ന് ഉറപ്പിക്കത്തക്ക വിധത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ധന്യമായ ഒരു ലേഖനത്തിന്റെ അവസാന അധ്യായമാണ് എബ്രായർ 13. അനേക കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് 5-ാമത്തെ വാക്യത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം പറയുന്നു: ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് ദൈവം തന്നെ അരുളി ചെയ്തിരിക്കുന്നു. ദൈവം നമ്മോട് പറയുകയാണ്, ഞാൻ നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. പ്രിയ ദൈവമക്കളെ, ക്രൈസ്തവ ലോകത്ത് വിശ്വാസ സമൂഹം ശരിക്കും തിരിച്ചറിയേണ്ട ഒരു വാക്യഭാഗമാണ് ഈ വാക്യം. നമ്മുടെ പ്രാർത്ഥനകളിലും പ്രസംഗങ്ങളിലും നാം ആവർത്തിച്ച് ഈ വാക്യം ഉദ്ധരിക്കുന്നുണ്ട്. പക്ഷേ ആ വാക്യത്തിന്റെ പൂർണ്ണത പലപ്പോഴും നാം തിരിച്ചറിഞ്ഞിട്ടില്ല. ആരാണ് പറഞ്ഞത്? സ്വർഗത്തിലെ ദൈവം പറഞ്ഞിരിക്കുന്നു, ഞാൻ നിങ്ങളെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ ജീവജല വാഗ്ദത്ത വചനം കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, സ്വർഗത്തിലെ ദൈവം ഈ 10-ാം തീയതി രാവിലെ എന്നോട് നിങ്ങളോട് വ്യക്തമായി പറയുന്നു: പ്രിയ പിതാവേ, മാതാവേ, സഹോദര സഹോദരി, താങ്കൾ കടന്നു പോകുന്ന ജീവിതത്തിന്റെ പ്രതിസന്ധികൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, കുടുംബജീവിതത്തിന്റെ വിഷയം, സാമ്പത്തിക വിഷയം, ആരോഗ്യ വിഷയം, ആൺമക്കളുടെ പെൺമക്കളുടെ വിഷയം, മരുമക്കളുമായിട്ടുള്ള വിഷയം, കൊച്ചുമക്കളുടെ വിഷയം, സഹോദര വിഷയം, അതിരുതർക്കം, ജോലി വിഷയം, വിദേശയാത്ര വിഷയം, ബിസിനസ് തകർച്ച വിഷയം, ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ബാങ്ക്റപ്റ്റിന്റെ വിഷയം, എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവപൈതലാണെങ്കിൽ എന്നെ നിങ്ങളെയും ഒരിക്കലും ഒരു നാളും കൈവിടത്തുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഇത് പറഞ്ഞത് നമ്മൾ കടന്നു പോകുന്ന ഏത് വിഷയത്തിനും പരിഹാരം കാണുവാൻ കഴിവുള്ള ദൈവമാണ്. ഇവിടെയാണ് ഒരു വിശ്വാസി ഈ വാക്യത്തിന്റെ പൂർണ്ണത തിരിച്ചറിയേണ്ടത്. എനിക്കും നിങ്ങൾക്കും ഒരു പ്രശ്നം വരുമ്പോൾ ഈ വാഗ്ദത്തം ചെയ്ത ദൈവത്തിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഉപരിയായി ഞാനും നിങ്ങളും ചെയ്യുന്നത് ഈ വാക്യം 100 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ, കൂട്ടുകാരിൽ, അയൽവക്കത്തിൽ, ബന്ധുക്കളിൽ, പരിചയമുള്ളവരിൽ, സാമ്പത്തികമായിട്ട്, സാമുദായികമായിട്ട്, സാംസ്കാരികമായിട്ട്, അതിലുപരി രാഷ്ട്രീയമായിട്ട് പിടിപാടും കഴിവും പ്രാപ്തിയുമുള്ള ആളിൽ നാം അഭയം പ്രാപിക്കുന്നു, അവരെ നോക്കിയിരിക്കുന്നു. അവര് പറയുന്ന വാക്കുകൾ വേദവാക്യങ്ങളായി നാം എടുക്കുവാൻ
അനുസരണയുള്ള ഒരു കുട്ടിയായി നാം എളിമയോടെ വെയിറ്റ് ചെയ്യുന്നു. ഇവിടെയാണ് ക്രൈസ്തവ ലോകത്തിന്റെ അപജയം ആരംഭിക്കുന്നത്. സ്വർഗത്തിലെ ദൈവം തന്റെ കുഞ്ഞിനോട് പറയുന്നു, മോനെ മോളെ, ഇന്ന് നിന്റെ ജീവിതത്തിന്റെ വിഷയം ആത്മീകമോ ഭൗതികമോ സാമ്പത്തികമോ ആരോഗ്യമോ എന്തുമായിക്കൊള്ളട്ടെ, ഞാൻ നിന്നെ കൈവിടത്തില്ല. എന്നാൽ ഇത് പറയുകയും ദൈവം നമ്മളെ കൈവിട്ടു എന്ന അർത്ഥത്തിൽ മനുഷ്യനിൽ ആശ്രയിക്കുകയും ചെയ്യുന്നു. സഹായം ചെയ്യുവാൻ കഴിയാത്ത മനുഷ്യപുത്രനിൽ ആശ്രയിക്കരുതെന്ന് വളരെ വ്യക്തമായി 118 സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ അത് തന്നെ നാം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് വീണ്ടും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നത് സഹായിപ്പാൻ കഴിവില്ലാത്ത മനുഷ്യരെയാണ്, അവരിൽ ആശ്രയിക്കുകയാണ്. എന്നിട്ട് ദൈവം എന്നെ കൈവിട്ടു, എന്റെ പ്രാർത്ഥന കേട്ടില്ല, എന്റെ ഉപവാസം ഫലിച്ചില്ല എന്നിത്യാദിയുള്ള അനേക പിറുപിറുപ്പും അനേക വിധത്തിലുള്ള പ്രതിസന്ധികളുമായി നാം ദൈവസന്നിധിയിൽ കടന്നു വരാറുണ്ട്. ഇന്ന് അതിനൊരു മാറ്റം വരണം. ഈ വാക്യം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അന്വർത്ഥമാക്കണം. ആ വാക്യം ആര് പറഞ്ഞിരിക്കുന്നു, ആരോട് പറഞ്ഞിരിക്കുന്നു, എന്താണ് പറഞ്ഞിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവം ആ ദൈവത്തിന്റെ പൈതലായ എന്നോട് പറഞ്ഞിരിക്കുന്നു, നിന്റെ ജീവിതത്തിൽ ഏതവസ്ഥയിലും ഞാൻ നിന്നെ കൈവിടത്തില്ല. സമ്പത്ത് കുറഞ്ഞാൽ സമ്പത്ത് തരുന്ന ഒരു ഫിനാൻസറായിട്ട് മാത്രം ദൈവത്തെ കരുതരുത്. അതല്ല ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഞാൻ നിങ്ങൾ കടന്നു പോകുന്ന ജീവിതത്തിന്റെ പരുപരുത്ത അനുഭവങ്ങളിൽ പ്രിയപ്പെട്ടവർ കൈവിടും. നാം ആശ്രയിച്ചവരൊക്കെ സാഹചര്യമനുസരിച്ച് അവർ വിട്ടുപോകും, അറിഞ്ഞില്ല എന്ന് നടിക്കും, അവർ നിസ്സഹായത പറഞ്ഞ് കൈ കഴുകി നമ്മെ ഒഴിവാക്കും. എന്നാൽ ആരൊഴിവാക്കിയാലും ആര് നമ്മളെ വെറുതെ വിട്ടാലും വെറും കൈയോടെ വിടുന്നവനല്ല നമ്മുടെ ദൈവം. നമുക്ക് വേണ്ടത് ഒത്ത ഏർപ്പയിൽ അളന്നു തരുന്ന ഒരു സർവശക്തനായ, നമ്മെ വ്യക്തമായി അറിയാവുന്ന, നമ്മെ സ്നേഹിക്കുന്ന ഒരു സ്വർഗീയ പിതാവ് ഉയരത്തിൽ ജീവിക്കുന്നു. ആകയാൽ ഈ മാസത്തിന്റെ 10 ശനിയാഴ്ച ജീവജലം ശ്രവിക്കുന്ന പ്രിയ ദൈവ പൈതലെ, നിങ്ങളുടെ വിഷയം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ഇന്നത്തെ ദിനം ആരംഭിക്കുക. അതെ, ആവർത്തിച്ചു പറയുക, എന്റെ ദൈവം എന്നോട് തന്റെ മകനായ മകളായ കുടുംബമായ എന്നോട് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു, മോനെ മോളെ, നിന്നെ ഞാൻ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നീ പ്രതീക്ഷിച്ചവർ, നീ ആശ്രയിച്ചവർ, നീ പലപ്പോഴും വിശ്വാസം അർപ്പിച്ചവർ കൈമലർത്തിയപ്പോൾ, നിങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് പ്രതികരിക്കാതെ വന്നപ്പോൾ നിരാശപ്പെടരുത്. ആര് കൈവിട്ടാലും കൈവിടാത്ത ഒരുവൻ ഇവിടെ വസിക്കുന്നു. ആകയാൽ ആ ദൈവത്തിൽ പരിപൂർണമായി ശരണപ്പെട്ട് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനം നമുക്ക് ആരംഭിക്കാം. ഈ വാക്യത്തിന്റെ യഥാർത്ഥ അർത്ഥം ഉൾക്കൊണ്ട് പൂർണ്ണ വിശ്വാസത്തോടും തൃപ്തിയോടും ആത്മധൈര്യത്തോടും ഒരു യഥാർത്ഥ ദൈവ പൈതൽ എന്നുള്ള നിശ്ചയ ദാർഢ്യത്തോടെ ഇന്നത്തെ പകൽ പ്രാർത്ഥനാപൂർവം നമുക്ക് തുടങ്ങാം. അങ്ങനെ ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ സേവിപ്പാൻ സാക്ഷിപ്പാൻ അനേകർക്ക് ഇതൊരു മാതൃകയായി ഈ കർത്താവിൽ ശരണം പ്രാപിപ്പാൻ ജീവജലത്തിന്റെ പ്രേക്ഷകരെ സർവ കൃപാലുവായ ദൈവം ഒരുക്കട്ടെ. അതിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുത്തൻ പ്രഭാവത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഉപേക്ഷിക്കാത്തവൻ, കൈവിടാത്തവൻ, ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല ദൈവം ഉയരത്തിലുണ്ടെന്ന് ഒരു പ്രാവശ്യം കൂടെ വചന തെളിവിൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ചതിനാൽ സ്തോത്രം. ഇത് ഞങ്ങൾക്ക് അറിയാമെങ്കിലും ഞങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിലും ജീവിതത്തിന്റെ പ്രതിസന്ധി വരുമ്പോൾ ഇവയെല്ലാം മറന്ന് ഞങ്ങൾ സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യരിൽ ആശ്രയിക്കുന്നവരാണ്. ആ കുറവുകൾ ഞങ്ങൾ പരിപൂർണമായി ഏറ്റുപറഞ്ഞ് തമ്പുരാന്റെ അടുക്കലേക്ക് മടങ്ങി വരുന്നു. ഞങ്ങളെ അവിടുന്ന് കൈക്കൊള്ളണമേ, സ്വീകരിക്കണമേ, ഞങ്ങളുടെ ആവർത്തിച്ചുള്ള കുറവുകളെ അവിടുന്ന് ക്ഷമിക്കണമേ.
അങ്ങയിൽ പരിപൂർണമായിട്ട് ആശ്രയിപ്പാൻ, സംശയിക്കാതെ വിശ്വസിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പകൽ സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദിനമാക്കണം. ദൈവകൃപകൾക്കുള്ളിൽ ഞങ്ങളെ പൊതിയണം, രക്തക്കോട്ടയ്ക്കുള്ളിൽ മറിക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവജനമേ, ഇന്നത്തെ ദിനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹവും സന്തോഷവും നന്മയാലും നിറയപ്പെടുന്ന ഒരു ധന്യദിനമായി തീരട്ടെ. അതെ, ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ കർത്താവ് കൂടെയുണ്ട്. ആ വിശ്വാസത്തോടെ മനുഷ്യരിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ധന്യമായൊരു ക്രിസ്തീയ ജീവിതത്തിന്റെ ഉടമയാകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഒരുക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ആൾ.